വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയാണ് BJP. അതിന്റെ മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തുന്ന സംസ്ഥാന പര്യടനം തുടരുകയാണ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കായി കോടികളുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോദിയുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളാണ് ശക്തമായി ഇപ്പോൾ ഉയർന്നുവരുന്നത്. തെക്കും പിടിച്ചെടുക്കാൻ പോകുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏക സിവിൽ കോഡ് വിഷയത്തിൽ നരേന്ദ്രമോദി ഇപ്പോഴും മൗനവ്രതത്തിലാണ്. ആ വിഷയത്തിൽ പ്രതികരിക്കാത്തതിൽ ജനമനസ്സിൽ രോക്ഷത്തിന്റെ കടൽ ഇരമ്പുകയാണ്. ഈ സാഹചര്യത്തിൽ വിജയം സാധ്യമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വിജയം ഉറപ്പാക്കുന്നതിനായി വിപുലീകരിച്ച NDA മുന്നണി യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൂലൈ 18 ദില്ലിയിലാണ് യോഗം ചേരുക. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചുകൂട്ടിയത്. NCP പിളർത്തി മറുകണ്ഠം ചാടിയ അജിത് പവാറും പ്രഫുൽ പട്ടേലും സംഘവും ഏക്നാഥ് ഷെഡ്ഡിയിലെ സേനയ്ക്ക് ഒപ്പം യോഗത്തിൽ പങ്കെടുക്കും. അജിത് പവാറും സംഘവും NDAയിലേക്ക് എത്തിയതിന് ശേഷം നടക്കുന്ന ആദ്യ യോഗമാണ് 18 നടക്കുന്നത്. പ്രതിപക്ഷ ഐക്യയോഗം ചേരുന്ന അതേ ദിവസം തന്നെയാണ് NDAയും യോഗം ചേരുന്നതെന്നും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷത്തിന്റെ ഐക്യ നീക്കവും യോഗം ചർച്ച ചെയ്തേക്കും. 2024 ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യമിട്ട് വലിയ മുന്നൊരുക്കങ്ങളാണ് NDA നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ പിടിക്കാൻ മോദിയെ ബ്രഹ്മാസ്ത്രമാക്കാൻ ഒരുങ്ങുകയാണ് BJP. കന്യാകുമാരിയോ കോയമ്പത്തൂരോ മോദിയെ മത്സരിപ്പിക്കുമെന്നാണ് പ്രചാരണം. കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ ജയിച്ചത് CPM ആണ്. 179,143 വോട്ടിൽ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. കന്യാകുമാരിയിൽ കോൺഗ്രസ് 137,950 വോട്ടിനാണ് വിജയിച്ചത്. ഈ മണ്ഡലങ്ങളിൽ മോദിയെ മത്സരിപ്പിച്ച് ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചരണമെന്നാണ് BJP പരിഗണിക്കുന്നതെന്നാണ് അഭ്യൂഹം. എന്നാൽ തമിഴ്നാട്ടിൽ മോദി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും BJPയുടെ താഴെ തട്ടിൽ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അരങ്ങേറിയ സംഭവ വികാസങ്ങൾ BJPക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ദളിത് യുവാവിന്റെ ശരീരത്തിൽ മൂത്രമൊഴിച്ചു. പിന്നീട് അതിന് പരിഹാരക്രിയയായി ഒരു മന്ത്രി തന്നെ അയാളുടെ കാലുകഴുകി വെള്ളം കുടിച്ചു. ഇതെല്ലാം തന്നെ BJPയിൽ നാണക്കേടിന് വഴിയൊരുക്കിയ സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഒരു വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.